ദിസ് വേ ടു ദ ഷെപ്പേർഡ്സ് ഹട്ട്. ഈ ഒരു ഹട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇതൊരു മറ്റേ ഇതെന്ത് മെറ്റീരിയലായിരിക്കും, ഏരിയയും കാര്യങ്ങളൊക്കെ. വാവ്, ഇതൊക്കെ കേട്ടുവേണം നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. മറ്റേ പാൽപാത്രം ഇല്ലേ, ഇതേപോലെ പാൽപാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും കാണാം. കുറെ നാൾക്ക് ശേഷം പിന്നെയും ഹോട്ടമ്പിൽ വന്നു. ഡേഞ്ചർ അൺസേഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്തിട്ടേക്ക്. പക്ഷെ കൊള്ളാം, നല്ലൊരു വൈഡ് ആംബിയൻസ്. നിങ്ങക്ക് കണ്ടിട്ട് എന്താ തോന്നണേ? നല്ല രസമില്ലേ കാണാനായിട്ട്? ഐ ലവ് ഫ്ലൈറ്റിലെ തേർഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. അങ്ങനെ നമ്മൾ കാറുമായി ഫെറി കയറി വന്ന് നിൽക്കുന്നത് യു കെയിലെ ഒരു കുഞ്ഞി ഐലൻഡിലാണ്. ഇവിടെ വന്ന് നമ്മൾ അൽപ്പാക്ക ഫാമിലൊക്കെ പോയത് വരെയാണ് നിങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലായിട്ട് കണ്ടത്. സോ ഇപ്പൊ സമയം 12:30. ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഞങ്ങളാണെങ്കിലുണ്ടല്ലോ ഇപ്പൊ ന്യൂപോർട്ടിലെത്തി. ന്യൂപോർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ സിറ്റിയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെതർ സ്പൂൺ അന്വേഷണം എടുക്കാം. ഇവിടെ നമുക്ക് വെതർ സ്പൂൺ കാണാൻ പറ്റും, ദ മാൻ ഇൻ ദ മൂൺ എന്ന് പറഞ്ഞിട്ട്. ഇവിടുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, പഴയ കാലത്ത് ഒരു ചർച്ചയായിരുന്നു, അത് കൺവേർട്ട് ചെയ്താണ് ഇപ്പം ഈ ഒരു റെസ്റ്റോറന്റ് ആക്കി മാറ്റിയിരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പം വെതർ സ്പൂണിന്റെ അകത്ത് കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ബീഫ് സ്റ്റീക്കും ചിപ്സും പിന്നെ ചിക്കൻ വിംഗ്സും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂട്ടി നമ്മൾ കഴിക്കാൻ പോവാണ്. നല്ലോണം പണിയെടുത്താൽ മാത്രമാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ അനു നല്ലോണം പണിയെടുക്കുന്നത്. നമ്മള് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതേ തിരിച്ചെങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലോട്ടല്ല, നമ്മളിപ്പോ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണ സ്ഥലത്തേക്ക്. അപ്പോഴേ നമ്മൾ പോണ വഴിക്കാണ് ഈ ഒരു അടിപൊളി ഈ ഒരു സ്ഥലം കണ്ടല്ലേ. ഈ ഒരു രക്ഷയിലോട്ട് അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നതാണ് കാണാനായിട്ട്. ഇത് കണ്ട, ഇവിടെ ഒരു നടുക്കൊരു ബ്രിഡ്ജ് ഉണ്ട്. നല്ല പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പ്, ഭയങ്കര രസം കാണാനായിട്ട്. ഫുള്ളിങ്ങനെ ഗ്രീനറി ഒക്കെ ആയിട്ട് നിങ്ങക്ക് കണ്ടിട്ട് എന്താ തോന്നണേ? നല്ല രസമില്ലേ കാണാനായിട്ട്? കാരണം ഞങ്ങൾ തിരിച്ചു വന്ന് ഈ ബ്രിഡ്ജിക്ക് കൂടെ കയറി ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന്, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറഞ്ഞ് വന്നാണ്. എന്തായാലും ആ ബ്രിഡ്ജിന്റെ പൊക്കത്ത് കയറിയിട്ട് വരാം. ഇവിടെ ഞങ്ങൾ സൈഡില് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് ഏതോ ഒരു വഴിയുണ്ട്, അതിന്റെ സൈഡിലായിട്ട് നമ്മൾ പാർക്ക് ചെയ്ത്. ഇവിടെ കണ്ടില്ലേ ഷോർവെൽ എന്ന് പറഞ്ഞിട്ടാണ് സ്ഥലത്തിന്റെ പേര്. ഒരു രക്ഷയില്ലട്ടോ, ഫുള്ള് ഫോറസ്റ്റ്. ഓ, ഈ ഒരു വൈബ് അനു നടന്നോണാണ്, നല്ല ഭംഗിയുണ്ട്. ഫുൾ ഗ്രീനറി, അടിപൊളി. ഞാൻ റോഡ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാലേ വേറെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അടിയിലാണ് നമുക്ക് ആ റോഡ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഈ വഴിയെ നമുക്ക് ആ ഒരു ബ്രിഡ്ജിലേക്ക് തന്നെ സൂക്ഷിച്ചിരിക്കണേ. ആ ഇത് ക്ലോസ്ഡ് ആണ്. ഡേഞ്ചർ അൺസേഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്തിട്ടേക്ക്. പക്ഷെ കൊള്ളാം, നല്ലൊരു വൈഡ് ആംബിയൻസ്. ഞാൻ വേറൊരു സ്ഥലം കാണിച്ചാലും, എന്റെ താഴത്ത് വേറൊരു സ്ഥലമുണ്ട്. പൊളിച്ചു കളയാൻ സമയമായി ആ പാലം. അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് കേട്ടോ, കുറെ ഒരുപാടുണ്ട് നടക്കാനായിട്ട്. ഈ ഒരു ഷോർവെല്ലിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു വഴിയുണ്ട്. ആ വഴിയെ കയറി പോയാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ. കാടിന്റെ നടുക്ക് നിന്നിട്ടുള്ള ഒരു ഒരു ആംബിയൻസ് നമുക്ക് കിട്ടും. ഫുള്ള് മരങ്ങളായിട്ട്. ഏ, പേടിച്ചു. ഇവിടുത്തെ ബോർഡെല്ലാം പോയി കിടക്കും. അവിടെ ട്രെയിലാണെന്ന് തോന്നുന്നു, നമുക്ക് അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓ, ഇത് രക്ഷയില്ലട്ടോ, ഭയങ്കര ബ്യൂട്ടി. നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാണ്ടല്ലോ അല്ലേ ഇവിടുത്തെ നമ്മൾ മറ്റേ ഈ അവതാറിലൊക്കെ കാണണ പോലെ അല്ലേ. അവതാറിലൊക്കെ കാണണ പോലെ ഒരു ഒരു അറ്റ്മോസ്ഫിയറും നേച്ചറും പരിപാടിയൊക്കെ. അയ്യോ, രക്ഷയില്ല, എനിക്ക് ഭയങ്കര രക്ഷപ്പെട്ടു. ഇവിടെ സാൻഡ് വ്യത്യാസം ഉണ്ടെന്ന്. ഓ, ഇത് ചെളിയാട്ടോ, സാൻഡ് അല്ല. ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടും പ്രദേശമൊക്കെ പോലെ ഇത് കാണുമ്പം. അങ്ങോട്ടേക്കൊക്കെ കുറെ പോവാനായിട്ടുണ്ട്. ഷൂ മൊത്തം ചെളിയാവും തോന്നുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ചെടികൾ ഇത് ഇവിടെ മൊത്തം നമുക്ക് ഇതേ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മേളിലേക്കൊക്കെ കയറി ഫുള്ള് നമുക്ക് അങ്ങനെ നടന്നൊക്കെ പോവാം. ശരിക്കും ഇതൊരു പാത്താണ് നമുക്ക് ശരിക്കും നടക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് തോന്നണേ. നല്ല പച്ചപ്പും. അനുവേ, നമ്മളിപ്പോ എവിടെ എത്തിയേക്കണേ? നമ്മളിപ്പോ ഫാം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. അതെ, ഇവിടെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാം. ദ ഓൾഡ് സ്റ്റോൺ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഫാം ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം കാണാം. ഈ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ബോർഡൊക്കെ കാണാം, ദ ബീഫ് ആൻഡ് ബെറി ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ അകത്തൊരു ഫാം ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു ആന്റിക് സ്റ്റൈൽ അല്ലേ മൊത്തത്തിലൊരു ഒരു ഒരു ശരിക്കും നമ്മളിവിടെ കണ്ടേക്കുന്ന ഫാമുകളൊക്കെ പോലെയൊക്കെ തന്നെ. കയറി വരുമ്പോ തന്നെ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് ഗാർഡനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കണ്ട
ബോർഡ് കണ്ടോ സൈക്കിളില്, ദിസ് വേ ടു ദ ഷെപ്പേർഡ്സ് ഹട്ട്. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഇന്ന് ഒരു ആട്ടിടേന്റെ കൂട്ടിലാണ് ഞങ്ങൾ കിടക്കാൻ പോണെന്ന്, ഷെപ്പേർഡ്സ് ഹട്ട്. അപ്പം അതാണല്ലേ നമ്മളിനി നമ്മുടെ ടെന്റിലേക്ക് പോകാം. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേനെ വണ്ടി പാർക്ക് ചെയ്ത് ഹട്ട് സോറി കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. ഞങ്ങൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരഞ്ഞിട്ട് അവസാനം കണ്ടുപിടിച്ച് നമ്മൾ കേറി വരുമ്പം ദേ ഇതാണ് ഇവിടുത്തെ ഗേറ്റും കാര്യങ്ങളെല്ലാം. ഗുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടല്ലേ, ഇതാണ് ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ. വാവ് പശുവിന്റെ ഒച്ച ഇതൊക്കെ കേട്ട് വേണം നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ വീടത്തെ പോലെ തോന്നിയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ മറ്റേ ആടുണ്ടായിരുന്നോണ്ട് ആട് നമ്മളുണ്ടല്ലോ. ഇവിടെ ഈ രണ്ട് ഹട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഹട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അതിന്റെ പേര് മെഡോ വ്യൂ എന്നാണ്. ഇതിന്റെ ഡ്രീംസ് ആൻഡ് ഡ്രീംസ് എന്നാണ് ഈ ഒരു ഹട്ടിന്റെ പേര്. ഇവിടെ വരുമ്പോ ഫുൾ ഒരു ഫാമിന്റെ സെറ്റപ്പ്, ഒരു ഫുൾ ഫാം വഴി പോണത്. എനിക്ക് നമ്മളാ മറ്റേ നമ്മൾ പണ്ട് ഗെയിമിലൊക്കെ കളിക്കത്തില്ലേ ഫാം റിലേറ്റഡ് ഗെയിം കളിക്കുമ്പോ നമ്മൾ കാണത്തില്ലേ മറ്റേ നമ്മുടെ പാലൊക്കെ കൊണ്ടുപോകുന്ന ആ ടിന്നൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ കാണാം. പിന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പണ്ടത്തെ ചക്രം ഇവിടെയും ഒരുപാട് മറ്റേ എന്താ പറയണ മറ്റേ പാൽപാത്രം ഇല്ലേ, ഇതേപോലെ പാൽപാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും കാണാം. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് മറ്റേ കാർട്ടണില് മറ്റേ ചെടികളും കാര്യങ്ങളെല്ലാം. അതെ മറ്റേ നമ്മുടെ പണ്ടത്തെ വൈനൊക്കെ ഇട്ട് വെക്കുന്ന സാധനങ്ങളില്ലേ ആ സാധനങ്ങള്. ഇവിടെ ബാർബിക്യൂ ഗ്രില്ലൊക്കെ അടിക്കാൻ പറ്റിയ സെറ്റപ്പ്, ആ ഇവിടെ മറ്റേ ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെന്താ പറയുന്നത് ഇവിടെ ഒരു ബോട്ടുണ്ട്, നോക്കി ഈ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിലെ വെള്ളം പോകുന്ന പക്ഷെ ഇപ്പം ഇല്ല, ഇവിടെ കുഞ്ഞൊരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ നമുക്കൊരു പ്രൈവറ്റ് ഏരിയ ഉണ്ട്, അതെന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ എന്തേ ബാർബിക്യൂം കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സംഭവമൊക്കെ കാണും. പക്ഷെ മൊത്തം അഴുക്കാണ് കേട്ടോ, മൊത്തത്തിൽ യൂസ് ചെയ്യാറില്ലെന്ന് തോന്നുന്നത്, കാരണം മൊത്തത്തിൽ അഴുക്കായി കിടക്കുകയാണ്. നമ്മളെന്തായാലും യൂസ് ചെയ്യുന്നില്ല. അപ്പം എന്തായാലും ഇവിടെ പിന്നെ നമ്മുടെ ജക്കൂസി ഉണ്ട്, ഇതാണ് നമ്മുടെ ജക്കൂസി. ഇവിടെ നമുക്ക് ജക്കൂസി യൂസ് ചെയ്യാൻ പറ്റും, ഞാനത് പിന്നെ കാണിച്ചു തരാം. അപ്പം നമുക്ക് നമ്മുടെ ഹട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. കണ്ടില്ലേ മെഡോ വ്യൂ എന്ന് പറഞ്ഞിട്ട് പേരും കാര്യങ്ങളൊക്കെ, വെൽക്കം ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു മറ്റേ ഇതെന്ത് മെറ്റീരിയലായിരിക്കും, മറ്റേ ഷീറ്റ് ഇല്ലേ, ഷെഡിന്റെ മെറ്റീരിയൽ അല്ലേ, നമ്മുടെ നാട്ടിലെ ഷെഡിന്റെ മെറ്റീരിയൽ അല്ലേ, അതേപോലെ സെറ്റപ്പാണ്. ഇത് ശരിക്കും വുഡനാണ്, അകത്തൊക്കെ വുഡനാണ്, പക്ഷെ ഇത് ഷെഡിന്റെ മെറ്റീരിയലും അതേപോലെ തന്നെ. ഈ മറ്റേ പെട്ടിക്കടയൊക്കെ ഇല്ലേ, പെട്ടിക്കടയുടെ സെറ്റപ്പ്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, നേരത്തെ നമ്മള് വന്നപ്പം സൗണ്ട് കേട്ടില്ലേ അല്ലേ, എങ്ങനെയായിരുന്നു മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ദാസ ഇത് നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ തന്നെ എന്തൊരു. ഇതേ നോക്കിക്കേ ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ, പശുക്കളാണ് എപ്പോഴും ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഇതാണ് ഇവിടുത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. കണ്ടില്ലേ ആ ഒരു മൗണ്ടെയിനും കാര്യങ്ങളൊക്കെ കാണാം, ആ പശുക്കളും എന്ത് രസമല്ലേ. അയ്യോ ഇനി എന്തായാലും നമുക്ക് റൂമിലേക്ക് കയറാം, ഒരു നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ട് വരാം. യെസ് വാ കൊള്ളല്ലേ, നമ്മള് ഒരു കുഞ്ഞു സെറ്റപ്പാട്ടോ, വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ല, ചെരുപ്പ് നല്ലപോലെ കുറഞ്ഞിട്ട് കയറേ, അല്ലെങ്കിൽ മൊത്തത്തിൽ ചെളിയാവും. അപ്പൊ ഇതേ നമ്മള് റൂമില് ഹട്ടിലേക്ക് കയറാണ്. ഇവിടെ കയറി വരുമ്പോ തന്നെ നമുക്ക് ഒരു കുഞ്ഞു ബെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ കാണാം, ഒരു കുഞ്ഞു ടി വി ഉണ്ട്, അതേപോലെ തന്നെ നെറ്റ് ഉണ്ട്, വൈഫൈ ഉണ്ട്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 25 pounds ഡോഗ് ചാർജ്. ഇപ്പൊ പട്ടികളായിട്ട് നമ്മള് ഡോഗ്സ് ആയിട്ട് നമ്മള് വരുവാണെങ്കിൽ 25 pounds ആണ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് കിച്ചൺ ഏരിയ, ഒരു മിനി കിച്ചൺ ഏരിയ നമുക്ക് കാണാൻ പറ്റും. കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതേ മാഷ്മെല്ലം ഇരിപ്പുണ്ട്, നമുക്ക് ടോസ്റ്റും പരിപാടി ഒക്കെ ചെയ്യാൻ പറ്റും. ചെറിയൊരു കെറ്റിലും ഓവനും മിനി ഫ്രിഡ്ജും അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ കുറെ കട്ട്ലറീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ, ഒരു കുഞ്ഞു പഴയ റേഡിയോയും കാര്യങ്ങളൊക്കെ. ടോയ്ലറ്റ് കാണണ്ടേ, ഈ കിച്ചന്റെ അവിടെ നമ്മൾ നേരെ റൈറ്റ് നോക്കുമ്പോഴത്തേ നമുക്ക് ടോയ്ലറ്റിന്റെ ആ ഒരു ഡോറ് കാണാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദിസ് ഈസ് എ സ്മോൾ ഹൗസ് വിത്ത് എ ബിഗ് വെൽക്കം. ബാത്റൂം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഒരു കൊമോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം, ഒരു വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം, ടർക്കിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഒരു ഷവർ ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണപ്പം നമ്മുടെ ടോയ്ലറ്റിന്റെ കാര്യങ്ങൾ. പിന്നെ ഇത് ഇതിലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെഡ് കാണാൻ പറ്റും. അങ്ങനെ ഓപ്പൺ ആണ് മൊത്തത്തില്, മുട്ട ഇരിപ്പുണ്ടല്ലേ. ആ ഇവിടെ ഫാം ആയതുകൊണ്ട് അവര് നമുക്ക് മുട്ടയും കാര്യങ്ങളൊക്കെ ഇതേ രണ്ട് മുട്ട ഇരിപ്പുണ്ട്, അതെല്ലാം നമുക്ക് അവര് തന്നിട്ടുണ്ട്. ഐ ലവ് ഫ്രൈ ഇല്ല, ഫ്രിഡ്ജിന്റെ അകത്ത് പാലിരുണ്ടെന്ന് തോന്നുന്നു. അവര് നമുക്കിത് പാല് വെച്ചിട്ടുണ്ട്, പിന്നെ വെള്ളവും വെച്ചിട്ടുണ്ട്, പിന്നെ അതേ എന്തോ ഗെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെന്താ ഉള്ളേ, പിന്നെ കൊറേ പാത്രങ്ങളൊക്കെ ഇതിനകത്തുണ്ട്.
എല്ലാം ഉണ്ട്. പിന്നെ കൊറേ കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ കുടിക്കാനും. ഇത്ര ചെറിയ സ്പേസിൽ അവർ ഇത്രയും സാധനങ്ങൾ ഉൾക്കൊണ്ട് എല്ലാ സാധനങ്ങളും വെച്ചേക്കുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണെന്ന് തോന്നുന്നത്. ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. ഇത് പൊക്കാൻ പറ്റും. ആ ഇവിടെ നമുക്ക് ഇതാ തേപ്പൊട്ടിയും ഡ്രൈ ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ട്. ഈ ഒരു ഹട്ടിന്റെ ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെ ഫുള്ള് ലൈറ്റാണ്. നോക്കിക്കെ ഇതേപോലെ വാം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായി കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ടാ കേട്ടോ ഇത്. നമുക്ക് മൊത്തത്തിൽ ലൈറ്റ് ഇട്ടിട്ട് ഇതിന്റെയും എല്ലാം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ട് ടബ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ജസ്റ്റ് ചൂടായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഈ തണുപ്പത്ത് വൈബാണ്. കണ്ടില്ലേ, നല്ല ചൂട് വെള്ളമാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പുക പറഞ്ഞാണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രീതിയിൽ ഹീറ്റായിട്ടിരിക്കാം. നമുക്ക് ഈ വെള്ളത്തിൽ ചാടി ഇറങ്ങി ഇങ്ങനെ ഇരിക്കാം. ഈ തണുപ്പത്ത് നല്ല വൈബായിരിക്കും. നമ്മൾ വെയിൽസ് പോയപ്പം ഇതേപോലെ ഹോട്ടബിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയിരുന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു. അത് നൈസ് വൈബായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഈ ജക്കൂസിയുടെ സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇതിപ്പോ 40°C ആണ് ഇതുള്ളത്. നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടുകയൊക്കെ ചെയ്യാം. മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ് എഫക്റ്റുകൾ ഉണ്ട്, വേറെ ലൈറ്റുകൾ മാറുന്നുണ്ടോ. പിന്നെ ഇതെന്താ ജെറ്റ് 2 എന്ന് പറഞ്ഞാൽ ഇതേപോലെ സംഭവങ്ങൾ, ഇങ്ങനെ ബബിൾസ് പോലെ സംഭവങ്ങളൊക്കെ വരും. പിന്നെ ജെറ്റ് 1 ഇവിടെയും വരും. കണ്ടില്ലേ, മൊത്തത്തിൽ നമുക്ക് ഇതിന്റെ അകത്ത് കയറുന്നത് നൈസ് വൈബായിരിക്കും. എന്റെ മോനെ, വെയിൽസിൽ പോയപ്പോ ഞാൻ പറഞ്ഞായിരുന്നത് നല്ല ചൂട്. അയ്യോ നല്ല ചൂടുണ്ട്. 40°C അടക്ക എന്ത് പോകും എന്താ വെച്ച്. ഒരു ഡിഫറൻസ് ഉണ്ട്. അന്ന് വെയിൽസ് ചാടിയപ്പോ ഭയങ്കരമായ തണുപ്പുണ്ടായിരുന്നു അന്ന് പുറത്ത്. കൊറേ നാൾക്ക് ശേഷം പിന്നെയും ഹോട്ട് ടബിൽ വന്നു. ഭയങ്കര ക്ലോറിനാ കേട്ടോ, മൊത്തം ക്ലോറിനാ. നല്ല രീതിയിൽ നല്ല രീതിയിൽ ക്ലോറിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ഇതിന്റെ അകത്ത് ഈ ബബിൾസ് വേവ്സ് വരുന്നില്ലേ, ഇതിന്റെ പ്രഷർ ചെയ്ത് നമുക്ക് ഈ ബാക്കിലും ഇവിടെയൊക്കെയാണ് അടിക്കുന്നത്. അതാണ് നല്ലൊരു മസാജറിംഗ് സാധനം തന്നെയാണ് ഈ ജെക്കൂസി. ഞങ്ങൾ കുറച്ച് നേരം ജെക്കൂസിയിൽ എൻജോയ് ചെയ്തിട്ട് വരാം. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഞങ്ങൾ ഇനി നാളെ പോകുന്നത് ഇവിടുത്തെ ഈ ഒരു ഐലൻഡിലെ മെയിൻ അട്രാക്ഷൻ ആയ ദ നീഡിൽസ് പോയിന്റിലേക്കാണ്. അത് ഒരു അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലം തന്നെയാണ് അത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും UK യിലെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ അതുവരേക്കും ബൈ.